ഹലോ എവ്രി വൺ, ഇന്ന് നമ്മൾ പിങ്ക്സ് കിച്ചണിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ള കേക്കാണ്. ഇത് പക്ഷേ കാണുമ്പോൾ നിങ്ങൾക്ക് ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് തോന്നിയില്ലല്ലോ. യെസ്, കഴിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവത്തേ ഇല്ല ഇത് നമ്മൾ ബിസ്ക്കറ്റ് കൊണ്ടാണ് ചെയ്തത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ലൈറ്റായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കുറച്ച്. ഇപ്പോൾ നമ്മൾ കുറച്ച് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 2 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗറും ആഡ് ചെയ്യാം. പിന്നെ അതിലേക്ക് ഞാൻ ഒരു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറില്ലേ, അതുകൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. കോഫി ബേസ്ഡ് കേക്ക് ആയതുകൊണ്ട് നല്ല പോലെ നമുക്ക് ബീറ്റ് ചെയ്തിട്ട് നല്ല പീക്കായി വരുമല്ലോ നമ്മളെ ക്രീം, അതുവരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ബിസ്ക്കറ്റ് ഡിപ്പ് ചെയ്യാനുള്ള ആ കോഫി ഡിക്കോഷനാണ്. ഇപ്പം ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ ഷുഗർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് ചൂടാക്കിയ വെള്ളം, പിന്നെ 1/2 കപ്പ് പാൽ. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കോഫി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല പോലെ മിക്സ് ചെയ്തിട്ട് എല്ലാം ഒന്ന് പഞ്ചസാരയും കാപ്പിപ്പൊടിയും ഒക്കെ ഒന്ന് മിക്സ് ആകുന്ന വരെ നമുക്കൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന ബിസ്ക്കറ്റ്, ഇങ്ങനെ നമ്മൾ റെക്റ്റാങ്കിൾ ആയിട്ട് കിട്ടുന്ന ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, നൈസ് ബിസ്ക്കറ്റ് അതുപോലത്തെ, അല്ല ക്രാക്കേഴ്സ് അതുപോലത്തെ ബിസ്ക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സോ ഇനി നമുക്ക് ഇപ്പോൾ കോഫി നല്ലപോലെ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മൾ കേക്ക് ഇതിൻ്റെ മുകളിലാണോ ആക്കാൻ പോകുന്നത്, ഇനിയിപ്പോൾ കേക്ക് ബേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഫസ്റ്റ് നമുക്ക് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ ബിസ്ക്കറ്റ് വെക്കുന്ന സമയത്ത് അതൊന്ന് കറക്റ്റ് സ്റ്റിക്ക് ആവണമല്ലോ, ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ക്രീം ഒന്ന് അപ്ലൈ ചെയ്യുന്നത്. ഇനി നമ്മൾ ബിസ്ക്കറ്റ് എടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോഫി ഡിക്കോഷനിൽ നല്ലപോലെ ഡിപ്പ് ചെയ്തിട്ട്, ശ്രദ്ധിക്കണം കൂടുതലായ പൊട്ടിപ്പോവും, നമുക്കിങ്ങനെ വെച്ചു കൊടുക്കാം ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ കേക്ക് എടുത്ത് ബേസ് എടുത്തിരിക്കുന്നത് ഒരു സ്ക്വയർ ആണല്ലോ, സോ ആ ഒരു സ്ക്വയർ ഷേപ്പ് വരുന്ന വിധത്തിൽ നമുക്ക് ബിസ്ക്കറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു ലെയർ ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമ്മൾ വിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീം ഒരു ലെയർ നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ നമ്മൾ ക്രീം എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മളൊരു 3 പ്രാവശ്യം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ തിരിച്ചും നമ്മൾ ഡിക്കോഷനിൽ മുക്കിയെടുക്കുന്ന ബിസ്ക്കറ്റ്, അതിൻ്റെ മുകളിൽ ക്രീം, അങ്ങനെ നമ്മളൊരു 3 ടൈംസ് ഇത് കണ്ടിന്യൂ ചെയ്യണം. ഇപ്പം നമ്മൾ 3 ടൈംസ് അങ്ങനെ ചെയ്തിട്ട് ഫുള്ളെല്ലാം മുകളിലും സൈഡിലും ഒക്കെ ക്രീം വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ലൈറ്റായിട്ട് കൊക്കോ പൗഡർ ഉണ്ടല്ലോ, അതൊന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. സോ കൊക്കോ പൗഡർ ലൈറ്റായിട്ടൊന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും നല്ലോണം വരുന്ന വിധത്തിൽ നമുക്ക് ഡസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ കൊക്കോ പൗഡർ ഡസ്റ്റ് ചെയ്തതിന് ശേഷം, ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഡസ്റ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ചോക്കോ ചിപ്സ് ഉണ്ടല്ലോ ആ ചോക്കോ ചിപ്സ് വെച്ചിട്ട് സൈഡിൽ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. കേക്കിൻ്റെ അതൊന്ന് ലൈറ്റായിട്ടൊന്ന് ലിഫ്റ്റ് ചെയ്യാം, എന്നിട്ട് ചോക്കോ ചിപ്സ് എടുത്ത് സൈഡിലൊന്ന് ഇങ്ങനെ വെച്ചുകൊടുത്താൽ മതി, അത് ആ ക്രീമിൽ സ്റ്റിക്ക് ആയിക്കോളും. അപ്പോൾ എല്ലാ സൈഡിലും നമുക്ക് അതുപോലെ ചോക്കോ ചിപ്സ് വെച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 30 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കെടുത്ത് കട്ട് ചെയ്യാൻ പറ്റും. 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഞാൻ കേക്ക് എടുത്തിട്ടുണ്ട്, പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്യാം. നമ്മൾ പുറത്ത് നോർമലി കേക്ക് ഷോപ്പിൽ നമുക്ക് ചെറിയ പീസസായി കിട്ടുമല്ലോ, ആ ഒരു ഇതിലാണ് ഈ കേക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. നല്ല ടേസ്റ്റ് ആട്ടോ സത്യം, കഴിച്ചിട്ട് അവർക്കത് ബിസ്ക്കറ്റിൻ്റെ കേക്കാണ് ഇതെന്ന് മനസ്സിലായിട്ടേ ഇല്ല, പറഞ്ഞപ്പോഴേ മനസ്സിലായിട്ടുള്ളൂ ഇത് ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയാണ്. സിമ്പിളാണ്, ജസ്റ്റ് 2 പാക്കറ്റ് ബിസ്ക്കറ്റ് വേണം, 1/2 കപ്പ് വിപ്പിംഗ് ക്രീം, അത്രയും നമുക്ക് ഇതിൽ ആവശ്യമായിട്ടുള്ളൂ മെയിനായിട്ട്. ജസ്റ്റ് 5 മിനിറ്റ്സ് കൊണ്ട് ഉണ്ടാക്കുക, 1 30 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് അത് കഴിക്കാൻ റെഡിയാണ്. അപ്പോൾ നമ്മളെ കേക്ക് ഇവിടെ ഞാൻ 1 കഷ്ണം മുറിച്ച് വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട്, നമ്മളെ നോർമൽ കേക്ക് ഇങ്ങനെയുണ്ടോ അതേപോലെ സോഫ്റ്റായിട്ട് കണ്ടില്ലേ, അതുപോലെ കഴിക്കാം നമുക്ക്. ഓക്കെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ.